ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് വീണ്ടും ഇ ഡി നോട്ടീസ് അടുത്ത ചൊവ്വാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് രേഖകൾ ഹാജരാക്കാനും നിർദ്ദേശം നൽകി അർജുൻ മട്ടന്നൂരുടെ വിവരങ്ങളുമായി അർജുൻ ഇപ്പോൾ തോമസ് ഐസക്കിന് വീണ്ടും ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ എത്ര തവണയാണ് നോട്ടീസ് നൽകുന്നത് എന്താണ് വിവരങ്ങൾ ആ വിനീത വരുന്ന ചൊവ്വാഴ്ച അതായത് പതിമൂന്നാം തീയതി കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ധനമന്ത്രി കൂടിയായ ടി എം തോമസ് ഐസക്കിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും നോട്ടീസ് അയച്ചിരിക്കുന്നത് നേരത്തെ ഈ മാസം നേരത്തെ അദ്ദേഹത്തോട് ഹാജരാകാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയച്ചിരുന്നു എന്നാൽ അദ്ദേഹം ഹാജരാകാൻ കഴിയില്ല എന്നറിയിച്ചിരുന്നു മാത്രവുമല്ല ഇതിന് പിന്നാലെ അദ്ദേഹം ഈ ഇഡിയുടെ നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു ഇതിൽ ഇ ഡിയുടെയും ആർ ബി ഐയുടെയും വിശദീകരണം ഹൈക്കോടതി തേടുകയും ചെയ്തിരുന്നു ഈ ഈ ഹർജി പരിഗണിക്കാതിരിക്കുകയാണ് ഇ ഡി അടുത്ത നടപടിയുമായി അടുത്ത നോട്ടീസുമായി രംഗത്തെത്തിയിരിക്കുന്നത് നേരത്തെ തോമസ് ഐസക്കിന് നോട്ടീസ് നൽകിയെങ്കിലും അത് ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് ഇ ഡിക്ക് പിൻവലിക്കേണ്ടി വന്നിരുന്നു വ്യക്തിഗത വിവരങ്ങളടക്കം ചോദിച്ചുകൊണ്ട് നൽകിയ നോട്ടീസാണ് അന്ന് ഇഡിക്ക് പിൻവലിക്കേണ്ടി വന്നത് ഇതിനുശേഷം ഈ അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇ ഡി വീണ്ടും നോട്ടീസ് അയച്ചത് ഈ നോട്ടീസ് ൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്